ഇന്നലെ ദീപിക പത്രത്തിൽ വന്ന വാർത്ത, മണിപ്പൂരിൽ പീഡനം അനുഭവിക്കുന്നവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് കോട്ടയം ഗാന്ധി സ്ക്വയറിൽ കത്തോലിക്ക കോൺഗ്രസ് നടത്തിയ മുട്ടുകുത്തി പ്രാർത്ഥനായജ്ഞം. പീഡനങ്ങൾ നീങ്ങിക്കിട്ടി സമാധാന ശാന്തിയും കൈവരിക്കുവാൻ നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. മാനവ വംശം മുഴുവനും വ്യഗ്രത ചിത്തയിലാണ്. ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ ഭീഷണിയും ഭീഷണിപ്പെടുത്തുന്നവരും ഭീഷണിക്കും വിധേയനാകുന്നവരും അസ്വസ്ഥരാകുന്ന അവസ്ഥയാണ് കണ്ടുവരുന്നത്. ഇന്നത്തെ സുവിശേഷത്തിൽ യേശു തമ്പുരാൻ മർത്തയുടെയും മറിയത്തിൻ്റെ ഭവനത്തിൽ പ്രവേശിച്ചപ്പോൾ മറിയം യേശുവിൻ്റെ പാദത്തിങ്കൽ വന്നിരുന്ന് അവിടുത്തെ വചനങ്ങൾ കേട്ട് അവിടുത്തോട് സംഭാഷിക്കുകയായിരുന്നു. എന്നാൽ മർത്തയാകട്ടെ പലവിധ ശുശ്രൂഷകളിൽ മുഴുകി വ്യഗ്രചിത്തയായിരുന്നു. അവൾ യേശുവിൻ്റെ അടുത്ത് വന്ന് പറയുകയാണ്, കർത്താവേ, മറിയം എന്നെ തനിയെ വിട്ടിട്ട് അങ്ങയുടെ അടുത്ത് വന്നിരിക്കുന്നത് അങ്ങ് ശ്രദ്ധിക്കുന്നില്ലേ എന്ന്. അപ്പോൾ കർത്താവ് അവളോട് പറയുകയാണ്, മർത്താ മർത്താ, നീ പലതിനെയും കുറിച്ച് ഉത്കണ്ഠ കുറയും അസ്വസ്ഥയുമായിരിക്കുന്നു, ഒന്ന് മാത്രമേ ആവശ്യമുള്ളൂ, മറിയം നല്ല ഭാഗം തിരഞ്ഞെടുത്തിരിക്കുന്നു, അത് അവളിന്നും എടുക്കപ്പെടുകയില്ല എന്ന്. ഇന്നത്തെ ലോകത്തിൻ്റെ വ്യഗ്രതയ്ക്ക് കാരണം ദൈവത്തെ പ്രഥമസ്ഥാനം കൊടുക്കാതെ ഈ ലോകത്തിൻ്റെ ആഗ്രഹങ്ങൾക്കും സന്തോഷങ്ങൾക്കും പിന്നാലെ പരക്കം പാഞ്ഞ് ജീവിതം നയിക്കുമ്പോൾ മറ്റുള്ളവർക്ക് അസ്വസ്ഥത സൃഷ്ടിക്കുകയാണ്. മറിയത്തെപ്പോലെ ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണെന്നറിയുവാനും അതനുസരിച്ച് പ്രവർത്തിച്ചുകൊണ്ട് സമാധാനവും ശാന്തിയും കൈവരുത്തുവാനും മറ്റുള്ളവർക്ക് അത് പകർന്നു കൊടുക്കുവാനും വേണ്ട ദൈവകൃപയ്ക്ക് വേണ്ടി യേശു തമ്പുരാനോട് നമുക്ക് പ്രാർത്ഥിക്കാം.